അല്ലൂസ് കിച്ചൺ സൺഡേ സ്പെഷ്യൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കക്ക വറുത്തരച്ച് വെച്ചതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ചെയ്താൽ മാത്രം പോരാ, ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇന്ന് ഞാൻ 1/4 kg കക്ക ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1/4 teaspoon മഞ്ഞൾപ്പൊടി, 1-2 glass വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കക്ക ആദ്യം വേവിച്ചെടുക്കണം. അപ്പം കക്കക്ക് അത്യാവശ്യം വേവുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ 2 savalas കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 3 pachamulak ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 teaspoon മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം 1 മുറി തേങ്ങ അതിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ 4 അല്ലി വെളുത്തുള്ളി അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കക്ക വറുത്തരച്ച് വെക്കുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയില് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 teaspoon മഞ്ഞൾപ്പൊടി, 3 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon മുളക് പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, 1/2 teaspoon ഗരം മസാല, 1/2 teaspoon നമ്മളുടെ മസാല നന്നായിട്ട് മൂത്തൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. എന്നിട്ട് നമ്മൾ വെളുത്തുള്ളി മാറ്റിയതിന് ശേഷം നമ്മൾ വെള്ളം തൊടാതെ വേണം അരച്ചെടുക്കാൻ. വെളുത്തുള്ളി ഇട്ട് അരച്ചു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് അരഞ്ഞു കിട്ടത്തില്ല. നമ്മളുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ വെള്ളം തൊടാതെയാണ് നമ്മൾ അരച്ചെടുത്തത്. ഇപ്പം നമ്മളുടെ കക്കയും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഉരുളക്കിഴങ്ങിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം തൊടാതെയാണ് അരച്ചെടുത്തത്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച മിക്സിയിൽ തന്നെ നമ്മൾ വെള്ളം കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനൊരു 1/2 glassഓളം വെള്ളം എടുത്തിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ അരപ്പ് ചേർത്ത് വെള്ളവും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പം നമ്മളുടെ കക്ക എൻ്റെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചിടാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ കക്ക വറുത്തരച്ച് വെക്കുമ്പോൾ നമ്മൾ താളിച്ചിടുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിലേക്ക് 1/2 teaspoon കടുക് ചേർത്ത് കൊടുക്കുക. ഇത് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 3 കൊല്ലമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മളൊരു 3 papada അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണ്.
പപ്പടം നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അത് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതാണ് നമ്മളുടെ കക്ക വറുത്തരച്ച കറിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്ന പപ്പടവും കടുകും ഒക്കെ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി കക്ക കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുന്ന വിചാരിക്കുന്നു. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ സൺഡേ സ്പെഷ്യൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുന്നു വിചാരിക്കുന്നു. താങ്ക് യു.